നമസ്കാരം കേരളം ഏറെ ഞെട്ടലോടെ കേട്ട ഒരു കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റേത് ഇപ്പോൾ ഈ വധക്കേസ് വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ വിചാരണ കോടതി വിധിക്കെതിരായ ഹർജികൾ അടുത്ത മാസം അഞ്ചിന് ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഈ കേസിൽ ആരാകും സർക്കാരിന് വേണ്ടി ഹാജരാകുക എന്നതാണ് ഇനി നിർണായകമൊരു കാര്യം കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും മുൻ കാസർഗോഡ് ഡി സി സി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ തനിക്ക് ആരോഗ്യ കാരണങ്ങളാൽ തുടരാനാകില്ലെന്നറിയിച്ച് ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകി ഇതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് പകരം ഏത് പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്നതെന്നാണ് പ്രധാനം ദില്ലിയിൽ നിന്ന് കപിൽ സിബലിനെയോ അതുപോലെ വിദഗ്ധരായ അഭിഭാഷകരെയോ പ്രോസിക്യൂട്ടറായി നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ടിപിയുടെ ഭാര്യ കെ കെ രമ എം എൽ എ സർക്കാരിനെ ഉടൻ സമീപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് വിചാരണ കോടതി വെറുതെ വിട്ട പി മോഹനൻ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ഹൈക്കോടതിയിൽ വേദിയൊരുങ്ങുമെന്ന സൂചനകൾ അതിശക്തമായി തന്നെ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് സി പി എം നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അന്വേഷണ സംഘാംഗങ്ങൾക്കും യു ഡി എഫ് സർക്കാരിനുമെതിരെ വിമർശനമുന്നയിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും നീതി കിട്ടുമോ എന്ന ആശങ്ക ടിപിയുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട് അന്ന് പ്രതികൾക്കായി കോടതിയിൽ വാദിച്ച കെ ഗോപാലകൃഷ്ണ കുറിപ്പാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹത്തിന്റെ നിലപാടും കേസിൽ നിർണായകമായി മാറും അപ്പീൽ കേസിന്റെ നടത്തിപ്പിൽ സർക്കാർ തന്ത്രപരമായ പിന്നോട്ടു പോകിന് ഒരുങ്ങിയേക്കുമെന്ന ആശങ്കയിലാണ് കെ കെ രമയും ആർ എം പി എന്ന പാർട്ടിയും പെരിയ ഇരട്ടക്കൊല ഷുഹൈബ് വധം തുടങ്ങി സർക്കാരിന് രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകൾ വാദിക്കാൻ കോടികൾ മുടക്കി ദില്ലിയിൽ നിന്ന് അഭിഭാഷകരെ ഇറക്കുമതി ചെയ്ത സർക്കാർ ടി പി കേസിൽ രമയുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ യു ഡി എഫിന്റെ വലിയ പ്രതിഷേധവും ഇനി ഉയർന്നു വരാം അപ്പീലുകൾ മൂന്നെണ്ണമാണ് ഹൈക്കോടതിക്ക് മുന്നിൽ വരിക ഇതിലൊന്ന് കെ കെ രമയുടെതാണ് വിചാരണ കോടതി വെറുതെ വിട്ട സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ അടക്കമുള്ളവരെ ശിക്ഷിക്കണം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേർക്ക് വധശിക്ഷ നൽകണം എന്നതാണ് ആവശ്യം നിരപരാധികളാണെന്ന് കാട്ടി പ്രതികളും അപ്പീൽ നൽകിയിട്ടുണ്ട് ടി പി കേസിൽ കെ കെ രാകേഷ് എന്ന് പ്രധാന പ്രതികളെ ഒളിപ്പിക്കാൻ സഹായിച്ചെന്ന കുറ്റത്തിന് പ്രതിയായതായിരുന്നു ഇടക്കാല വിധിയിലൂടെ വിചാരണ കോടതി എന്നാൽ ഇയാളെ വെറുതെ വിട്ടു ഇന്ന് ഇയാൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പി മോഹനൻ ഗൂഢാലോചനാ കുറ്റത്തിന് പ്രതിയായ ആളായിരുന്നു കോടതി വെറുതെ വിട്ടു ഇപ്പോൾ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് പി മോഹനൻ ഇങ്ങനെ സഖാക്കളെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് കൊലപാതകത്തിനും മറ്റ് സി പി എമ്മിന്റെ അക്രമ പരമ്പരകൾക്ക് നേതൃത്വം നൽകുന്നവരെ ഉന്നത സ്ഥാനങ്ങൾ നൽകി ആദരിക്കുകയാണ് സി ഇപ്പോൾ സി ൂഷണറി മാർസിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്തിന് ബൈക്കിൽ സഞ്ചരിക്കവേ വടകരയിലെ വള്ളിക്കാട്ട് വെച്ച് കാറിലെത്തിയ സംഘം ഇടിച്ചിട്ട ശേഷം വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു യു സർക്കാർ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചു കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പതിനൊന്ന് പേരെ ജീവപര്യന്തം തടവിനും ഒരാളെ മൂന്ന് വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു ഇതിൽ സി മുൻ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനൊന്നിന് മരിച്ചു ഒരാൾ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജയിലും വിട്ടു ബാക്കി പത്ത് പേർ ശിക്ഷ അനുഭവിച്ചു വരികയാണെങ്കിലും കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കൊടിസുനി ഒഴികെയുള്ളവർ മൂന്ന് മാസത്തിലേറെയായി പരോളിലാണ് എന്നതാണ് സത്യം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്